ആ സാർ, എപ്പോഴെങ്കിലും അയാളെ പിടിക്കുമോ? മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുന്നു സാർ. നമസ്കാരം സാറേ. നമസ്കാരം. എസ് സാർ എങ്ങനെയുണ്ട്? കലിപ്പിലാണോ? കട്ട കലിപ്പാണ്. ഓ, രായപ്പന്റെ കേസും പറഞ്ഞ് എസ് പി വിളിച്ചോടെ ഫയർ ചെയ്യുന്നു. ഒരു രായപ്പൻ ഇവനെയൊന്നും കാരണം മനുഷ്യന് ജീവിക്കാനും പറ്റത്തില്ലേ? സാറേ, സാറിനെ കുറെ നേരമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. സാർ എന്താടാ? അല്ല സാറേ, ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് പെർമിഷന്റെ കാര്യമൊന്നും. മനുഷ്യൻ ഒന്നാമതെ വട്ടെടുത്ത് വെക്കുക, അപ്പോഴാണ് അവൻ്റെ ഒക്കെ ഷൂട്ടിംഗ്. ഇവിടെ മാറിക്കടാ. സാറേ അല്ലേ, ഞാൻ ഒരു ചായ കുടിച്ചിട്ട്. ആ, ഇത് ചായയിൽ ഒതുങ്ങത്തില്ല. സാർ, ഇവിടെ താനേത് കോത്തായത്ത് പോയി കിടക്കായിരുന്നു. എനിക്ക് സമയത്ത് വന്നുവിടോ സാറേ? നമ്മുടെ വിഘ്നങ്ങളൊക്കെ മാറാനായിട്ട് വിഘ്നേശ്വരൻ ഞാൻ ഒരു തേങ്ങ ഉടച്ചു. സാറിന്റെ പേരൊരു പുഷ്പാഞ്ജലി നടത്തി. പ്രസാദം. ആ എസ് പി ഇപ്പൊ എന്നെ നെഞ്ചത്ത് പൊങ്കാല ഇട്ടിട്ടിരിക്കുക. അന്റെ പ്രസാദം താനങ്ങ് കുടിച്ചാതി. സാറേ അങ്ങനെ പറയല്ലേ, ഇത് കുടിച്ച സാറിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഉറപ്പാണോ? ഉറപ്പ് സാറേ. ഈ കാക്കി സത്യം കുടിച്ചോ. എന്ത് സാധനമാണോ അത്? സാറേ, ഇത് നല്ല ഉണക്ക മുന്തിരിയൊക്കെ ഇട്ട് മാറ്റിയ നല്ല സ്വയംഭ സാധനമാണ്. പേര് കുഞ്ഞു. കുഞ്ഞുമോനാ? ഒരു കുഞ്ഞു കുഞ്ഞുമോനും കൂടെ കിട്ടുമോ? കിട്ടും സാറേ. ഉണ്ട്, എടു സാറേ. താനാള് കൊള്ളാനോടോ സജിമോനെ? അടി സാറേ. കൂളായി കൂളായി. മാഡം, എന്താണ് വൈഫിന്റെ ഡെലിവറി കാര്യം? അടുത്ത മാസമാണ് സാർ. സാറേ, ആരായി റൗഡി രായപ്പൻ? ഒരു നൊട്ടോറിയസ്. നിൽക്കുന്ന നിപ്പി കട്ടുകൊണ്ട് പോകും. ആരെങ്കിലും ചോദിക്കാൻ ചെന്നാലേ കത്തി കാണിച്ചവൻ ഗുണ്ടായസം കാണിക്കും. ചെറ്റയാ. അപ്പൊ ഈ എസ് പി സാറും ഇയാളെന്ന് പറയുന്നത് വർഷം? എസ് പി പണ്ട് ഒരു എട്ടിന്റെ പണി കൊടുത്തിട്ടുണ്ട്. പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രായപ്പന്റെ ജീവിതം പോകുന്ന പണി. ഒരവസരം കിട്ടിയ ഈ രായപ്പൻ എസ് പി കിട്ട് പണിയാനിരിക്കുക. രണ്ട് ദിവസം മുന്നേ ഒരു സംഭവം ഉണ്ടായി. അതായത് ഈ രായപ്പനല്ലേ, ആ നാറി എസ് പിയുടെ വീട്ടിൽ കയറിയിട്ട് കാശ് അടിച്ചു മാറ്റി അയാളുടെ അപ്പൻ്റെ അണ്ടർവെയറിൽ ഉറുമ്പിൻ്റെ വാരിയിട്ട്. ആ താൻ തന്നെ വെച്ചിരിക്കുന്നത്? അല്ല സാറേ, എസ് പിയുടെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടെ. അത് എസ് പിയുടെ അച്ഛൻ ചൊറിഞ്ഞോളും, താൻ ചൊറിയണ്ട. കേട്ടാ സാർ. സാറേ, നമ്മുടെ പയ്യൻ്റെ കുറേ നേരമായിട്ടാ വന്നിരിക്കുന്നുണ്ട് സാർ. ഇന്നലെയും വന്നായിരുന്നു. തൻ്റെ പയ്യനായിരുന്നു? അതെ സാർ, നമ്മുടെ പയ്യനാണ്. തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുമാതിരി വള്ളി കേസുമായിട്ട് ഈ പോലീസ് സ്റ്റേഷനെ കോമ്പൗണ്ട് വരരുത്. സജിമോനെ, ഈ നാറയെ ഇനി ഇവിടെ കണ്ട പിടിച്ച് ലോക്കപ്പ് ഇട്ട് കുണിച്ചെടുത്ത് കുത്തിക്കോ. ഡാടാ പോ. നീ ആ സജിമോനെ, നമ്മളെന്താ പറഞ്ഞത് സാർ? എസ് പി സാറിന്റെ അച്ഛന്റെ ഇതോ താൻ എസ് പി സാറിന്റെ അച്ഛന്റെ അത് വീട്. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എസ് പി സാറിന്റെ സുന്ദരിയായ മോടകാരിയാണ്. എടോ, ആ പെണ്ണിനെ വളച്ച് കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുവാണ് ഈ രായപ്പൻ. അതിനകത്ത് അയാൾക്ക് പേടിയുണ്ടോ സാർ? അതൊക്കെ നടക്കുമോ? നടക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നടക്കും. എടോ, ഈ രായപ്പൻ്റെ ശരീര സൗന്ദര്യവും അവൻ്റെ ഗ്ലാമറും വെച്ച് ചിലപ്പോൾ ഈ പെണ്ണ് വളയാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇപ്പം ഈ എസ് പിക്ക് പേടിയുന്നേ. അത് ശരിയാ സാറേ. നമ്മൾ സി എസ് ആറിൻ്റെ മോൻ്റെ കല്യാണത്തിൽ പോയപ്പോഴത്തേക്ക് ഈ കൊച്ചി എൻ്റെ പോർഷത്തിൽ ഒന്ന് വീണതാണ്. അവസരം മുതലെടുക്കല്ല സജിമോനെ. അതൊന്നും ഞാൻ ഒരു ഫ്ലോയിൽ സാറേ. സോറി സാർ, മനസ്സിൽ മിസ്റ്റേക്ക് ആണോ? ഇങ്ങ നീട്ടി ഒരു സല്യൂട്ട് അടിച്ചേ ഇപ്പോഴോ? ആ സാർ, എന്തിനാണ് പറയുക ഈ സല്യൂട്ട്? മനസ്സിലായി സാർ. എന്തിനാ? ഞാൻ വെറും ഒരു കോൺസ്റ്റബിൾ ആണെന്നും സാർ എസ് ഐ ആണെന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നു. ഇത് മറക്കുമോ? ഗെയറിവിട്. ഇനി രായപ്പനെ പൂട്ടാനുള്ള പദ്ധതി നമുക്ക് ആലോചിക്കാം. അവനെ പൂട്ടിയ നൈസായിട്ട് ഒരു പ്രൊമോഷൻ അങ്ങ് അടിച്ചെടുക്കാം നമുക്ക്. സാർ കത്തിക്ക് സാറേ, മല്ലിക്ക് സാർ. ഞാൻ കൊള്ളാലോടെ സജിമോനെ. താങ്ക് യു. ആലോചിക്കും. ഓക്കെ സാർ. സാർ, എടാ നിന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടല്ലേ, വീണ്ടും വന്നാ ഓടാ. സാറേ പ്ലീസ് സാറേ. സാർ ആരെ ഇവര്? സാറേ രാവിലെ വന്നതാ, എന്തോ ഷോർട്ട് ഫിലിം എന്നോ സീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് മേനക്കെ എടുത്തിട്ട്. സാറെടാ വേണ്ട, ഞായറ്റോടാം. പൊടാ പൊടാ. ഷോർട്ട് ഫിലിം ആണോ? അതെ സാറേ. എന്താ കഥ? ഒരു കഥയുമില്ല. ഒരു കഥയല്ലേ സജിമോനെ,
ഒരു കഥയില്ലാതെ ഇവന്മാർ എങ്ങനെ ഷോർട്ട് ഫിലിം പിടിക്കും? എന്റെ പൊന്നു സാറേ, ഇതാണ് ഞാൻ ഇവന്മാരെ പറഞ്ഞോളാം മെയിൻ കാരണം. കഥയുണ്ട്, ഇത് ഞങ്ങളുടെ കഥയുടെ പേരാ സാറേ. ഒരു കഥയില്ലെന്ന്. ഓഹോ, അങ്ങനെ ആയിരുന്നോ? എന്നാ കഥ പറഞ്ഞോളൂ സാറേ. ഒരു കഥയില്ലാത്ത മൂന്ന് പിള്ളേർ ഒരു കള്ളനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസിനെ സഹായിക്കുന്നു. ഇതാണ് മെയിൻ ത്രെഡ്. സിറ്റുവേഷൻ അനുസരിച്ചുള്ള കഥയാണല്ലോ സജിമോനെ. അതെ, കഥ കൊള്ളാം. പെർമിഷനൊക്കെ തരാം, പക്ഷെ സാറിന് നല്ലൊരു വേഷം കൊടുക്കണം. രാവിലെ തേങ്ങ ഉടച്ചത് വെറുതെ ആയില്ല സാറേ. ഈ രായപ്പനെ പൂട്ടാനുള്ള മൂന്ന് തുറുപ്പ് ചീട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. ബിജുക്കുട്ടൻ, അനിക്കുട്ടൻ, ഉണ്ണിക്കുട്ടൻ, യവമാരുടെ മൂന്ന് പേരിലും കുട്ടുണ്ടെങ്കിലും യവമാർ സഹോദരങ്ങളൊന്നുമല്ല. ആരാ യവമാരൊക്കെ? നമ്പർ വൺ ഫ്രോഡുകൾ. യവമാരുടെ കയ്യിലില്ലാത്ത തരികടറില്ല. ഈ ഇടയ്ക്ക് ഒരു തട്ടുപ്പുറ കുട്ടൻസ് ജ്യോതിഷം. അനിസ്വാമിയും ഉണ്ണിസ്വാമിയും എന്തെങ്കിലും കാണുന്നുണ്ടോ? നാം കാണുന്നു ബിജുസ്വാമി. മുഴുവൻ വിഘ്നങ്ങളാണല്ലോ സ്വാമികൾ. വിഘ്നങ്ങളാണ്. എന്താ ചെയ്യാ? മുമ്പോട്ട് ഒരടി വെക്കാന്ന് വെച്ചാ നൈസായിട്ട് വെട്ടു കിട്ടും. അതെ സ്വാമികളെ, മക്കൾ എന്ത് തുടങ്ങിയാലും പരാജയമാണ്. ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ആറ് കാതം മുന്നോട്ട് പോയാ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇല്ല അച്ഛാ, ആമ്പൽസ്യ ഊമ്പൽസ്യ വരാൽസ്യ. അതെ അതെ, കളികാലം എന്നല്ലാണ്ട് എന്താ പറയാ? പരിഹാരം ഉണ്ട്. നോക്കട്ടെ. ചാത്തന്മാരെ, യെസ്, ഹൈ വെടിപ്പായിട്ട് വെട്ടിക്കണു. അതൊരു ഉഗ്ര നീക്കായിരുന്നു സ്വാമിയെ. എത്ര എത്ര വിഘ്നങ്ങൾ നമ്മൾ ഒളിപ്പിച്ചിരിക്കണു, അപ്പോഴാണോ ഈ കുഞ്ഞു വിഘ്നം? ഇനി വേണമെങ്കിൽ മറ്റു വിഘ്നങ്ങൾക്ക് നോം പരിഹാരം കാണാം. ഹേയ്, വേണമെന്നില്ല സ്വാമി. ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പരിഹാരം കാണുമല്ലായിരുന്നോ? അതെ, ഇനിയുള്ള വിഘ്നങ്ങൾക്ക് നോം തന്നെ പരിഹാരം കണ്ടോളാം. അത് കഴിഞ്ഞ് നാമും പരിഹാരം കണ്ടതിന് ശേഷം അനുസ്വാമി പരിഹാരം കണ്ടാ മതി. സ്വാമിക്കല്പം റെസ്റ്റ് ആവാം. ശരി സ്വാമികൾ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സ്വാമികൾ? അപ്പോ വീണ്ടും നാല് മുകളിലേക്ക് സ്ഥാപിക്കാനുള്ള ഏലസ് വിടുന്ന് തരും. കൂടാതെ അകത്തേക്ക് കഴിക്കാൻ കുറച്ച് പച്ചമരുന്നുകളുണ്ട്. മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. സ്വാമിക്ക് കഴിക്കാനുള്ളത് ഞാൻ തരാം. കബഡിയാണത്, കപ്പളിൻ്റെ അല്ല. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദക്ഷിണ വെച്ചോളിൻ. കാശായിട്ട് തന്നെ വേണമെന്നില്ല, സ്വർണമാണേലും മതി. ചാത്തന്റെ സ്വർണമാണേ ഏറെ പ്രിയം. ചാത്തൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ കുടുംബം രക്ഷപ്പെടും. സ്വാമി, താലം അങ്ങോട്ട് നീട്ടുക. അങ്ങോട്ട് ഇട്ട് കൊടുക്ക. ഇങ്ങോട്ട് വരിക. ദാ പ്രസാദം, സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഹോ, കൂട്ടുവരിക. തിരിഞ്ഞ് നോക്കാതെ പൊക്കോളുക. അനിസ്വാമി, ഇത്രയും പെട്ടെന്ന് ഒരു ഫൈനാൻസിൽ പോയി വിറ്റ് കാശാക്കുക. ജെയിംസിന്റെ പലക എടുക്കുക. രാവിലെ മുതൽ ജലപാനം ഇല്ല. അവരവരെ കളർ മാത്രം വിൽക്കുക. എന്റെ ഓറഞ്ച് എന്റെയാണെന്നോ? ഒരുത്തരും തരത്തില്ല. ആ പട കിട്ടുന്ന ആകാശം മാറ്റി. ഇങ്ങനെ പല രീതിയിൽ പല വേഷത്തിൽ ആൾക്കാരെ പറ്റിക്കുന്ന ജഗജില്ലികളാണ് അവന്മാർ. ഓ, ഇപ്പൊ അവരുടെ അവസ്ഥ എന്താ? ഓ, ഒന്നും പറയണ്ട സാറേ. ഇപ്പൊ അവന്മാരുടെ അവസ്ഥ വളരെ ശോകമാണ്. എന്തുപറ്റി? എന്തൊക്കെ തട്ടിപ്പ് നടത്തി കാശുണ്ടാക്കിയാലും അവസാനം അതെല്ലാം എട്ട് നിലയിൽ പോട്ടു. ഒന്നുകിൽ നാട്ടുകാർ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പിടിച്ചിരിക്കും. ഭേഷ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവന്മാരുടെ ഏക ആശ്വാസം ബിജുക്കുട്ടന്റെ കള്ളവാറ്റ്. Thank you.
എന്ത് സാധനം? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ വാ. എടാ മക്കളെ, ഓരോ തുള്ളി വാറ്റിലും നമ്മൾ ഇത്തിരി മുഹബത്ത് ചേർക്കണം. അത് കുടിക്കുന്നവൻ്റെ ചങ്ക് മുതൽ കുടലുമാല വരെ കത്തിയേറിയണം. ഹലോ, എന്താണ്? സോറി സാർ. അല്ല സാർ, ഇവ മാറ്റിയെടുക്കുന്ന സാധനത്തിന് ഇവന് ഇട്ടിരിക്കുന്നത് ഇവന്റെ അപ്പൂപ്പന്റെ പേരാ, കുഞ്ഞുമോൻ. കുഞ്ഞുമോനാ? ആ കുഞ്ഞുമോൻ. ഈ കുഞ്ഞുമോനല്ലേ സാർ രാവിലെ കീച്ചത്? ഓ കുഞ്ഞുമോൻ. അത് കുഞ്ഞുമോനല്ല, വല്യ മോനാ, വല്യ മോൻ. എടോ, അവന്മാരൊക്കെ വിചാരിച്ച ഈ രായപ്പനെ പൊക്കാൻ പറ്റുമോ? പിന്നല്ലോ, രായപ്പനെ മാത്രമല്ല, രായപ്പന്റെ അപ്പനെ വരെ വളച്ച് ചുരുട്ടി ഒടിച്ച് മടക്കി നമ്മുടെ കൈ കൊണ്ട് വെച്ചിരും. അതേപോലത്തെ ടീമാ സാറേ. വിത്തിൻ 24 hours അവന്മാർ എന്റെ മുന്നിൽ എത്തിയിരിക്കണം. ഓക്കെ സജിമോൻ, കുഞ്ഞുമോൻ അവിടെ ഇരിക്കട്ടെ. സജിമോൻ ആളെ കൊള്ളാം കേട്ടോ. താങ്ക് യു സാർ. ശരി. ഒന്ന് നിർത്തടാ, രാവിലെ മുതല് തുടങ്ങിയതാ. എടാ, നിന്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്ത് അതുവഴി പൈസ ഉണ്ടാക്കുന്ന പരിപാടിയില്ലേ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഊഹ്, നീ മൂട് കളയല്ലോ. ഉണ്ണി, അടുത്ത വേറെ സാധനമായിരുന്നു, കേരളം നിന്ന് കത്തിയാണ്. ഓപ്പാണ്. ഞാനൊരു കാര്യം പറയാം, മഹാൻ സിനിമയിൽ സുറാ ബ്രാൻഡില്ലേ, അതേപോലെ നമുക്ക് ഇവനെ ബ്രാൻഡ് ആക്കിയാല. കുഞ്ഞുമോൻ, സ്പിരിറ്റ് ഓഫ് ഇന്ത്യ. എഗ്രേഡ്. നിനക്ക് ഇപ്പൊ കിട്ടുന്ന ഇടിയൊന്നും പോരെ. അതെ, നീ അതടിച്ചേ. രാ, നീ ഇതെടുക്ക്. കിട്ടിയോ സാറേ? ഇല്ല സാറേ, നോട്ട് റീച്ചബിള്. അമ്മയുടെ വാറ്റായിരിക്കും. സാറിന് അമ്മയുടെ പുതിയ വാറ്റ് എന്തെങ്കിലും അറിയോ? അമ്മ ഈ എക്സൈസുകാരെ പേടിച്ച് ഓരോ സ്ഥലം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഞാൻ ആ ബാബുവിനെ വിളിച്ചോണ്ട്. എടാ, നമ്മൾ രഹസ്യമായിട്ട് സാധനം കൊടുക്കുന്നതുകൊണ്ടാണ് പോലീസുകാർക്കൊക്കെ ഈ സ്നേഹം. ചക്കത്തിന് കിട്ടിയാണ്ടല്ലോ, എല്ലാത്തിൻ്റെ കൂമ്പിടിച്ച് കലക്കും. അല്ലെങ്കിൽ നമുക്കത് തന്നെയാണല്ലോ അനുഭവം. ഇനിയെങ്കിലും വല്ല മാനമായിട്ട് പണിയെടുത്ത് ജീവിക്കണം. അതിനെന്താണ് ഒരു വഴി? അതിനൊക്കെ വഴി ഉണ്ടാവടാ, നീ അത് ഊതാ നോക്ക്. ആ ഹലോ, സാറിൻ്റെ അണ്ണാക്കിലോട്ടല്ല, അതേലോട്ട് ഊതടാ. ഒന്ന് ഊതറോ, നാളെ കുറെ ഓർഡർ ഉള്ള സുരേഷിൻ്റെ കല്യാണത്തിന് 10 liters കൊടുക്കാന്ന് പറഞ്ഞു. എന്നെ കൊണ്ടിങ്ങനെ ഊതിക്കാതെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ദൈവമേ. സാർ ഇതോ ആ വഴി. അടമിറ്റി ഹബീബു, അടമിറ്റി മിറ്റി വണ്ട, അടമിറ്റി ഹബീബു. ദേ സാർ, അമരല്ലേ. ദാ, അയ്യോ പോലീസ്. എടാ, എടാ പോലീസ് വരുന്നോ, ഓടിക്കോ. പോലീസോ? ഒരു നേരത്തിന് എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ലേ? എടാ വേട്ടാളിയാ, ഉണ്ടാക്കി സാധനം എടുത്തോളൂ, ഓടാ. ഏമി എന്റെ കോട. എടാ ഓടല്ലടാ, ഞങ്ങളടാ. കാര്യമൊക്കെ എനിക്കറിയാം. തൊണ്ടിപോല് കൈയോടെ പിടിച്ച് സാറുമാർക്ക് വേണ്ടി പ്രമോഷൻ അടിക്കാല്ലേ, പോയി ബ്ലിങ്ക. അയ്യോ എടാ, അല്ല മെസ്സേജ് സാറ് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. അറിയാം, നിങ്ങളുടെ ആവശ്യം എനിക്കറിയാം. ചിലത്തെ കേസൊക്കെ എടുത്ത് തലവെച്ച് കെട്ടിത്തരാല്ലേ, നടക്കൂല സാറേ. എടാ അതിനല്ലടാ, നിനക്കൊക്കെ എന്തെങ്കിലും കിട്ടുന്ന ഒരു കാര്യമാണ്. ആ എന്താ കിട്ടാൻ പോന്നേ, എനിക്ക് നല്ല പോലെ അറിയാം. ലോക്ക് പിക്കറ്റ് കുണിച്ചിറത്തി കൂമ്പിലിരിക്കാല്ലേ, നടക്കൂല. എടാ മരപ്പാടികളെ, നിന്നോടൊക്കെ നിറ്റാന്നല്ലേ പറഞ്ഞത്. കണ്ട കണ്ട, ഇപ്പം തന്നെ ഭാവം മാറിയണ്ട. ആ ഇവരോടൊന്ന് പറഞ്ഞാലും മനസ്സിലായി, നിന്നൊക്കെ ഓടിച്ചിട്ട് പിടിക്കാൻ ഞാൻ അറിയാം കേട്ടാ. ആഹാ, എന്നാ പിടി, ഓടിക്കോ. പിടിച്ചോ, നിക്കാ. ചിക 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 ചികഞ്ഞ് നടന്നതാണേ, ഇര 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 പിടിക്കാൻ വരുന്നതാണേ.
തിന തെരഞ്ഞ് പറന്നതാണ്, വല 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 വിരിച്ച് പിടിച്ചതാണ്, കരിയിലയിൽ പതുങ്ങി കിടന്നതാണ്, കര മുഴുവനും തെരഞ്ഞ് പിടിച്ചതാണ്. തിന 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 തെരഞ്ഞ് പറന്നതാണ്, വല 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 വിരിച്ച് പിടിച്ചതാണ്, കരിയിലയിൽ പതുങ്ങി കിടന്നതാണ്, കര മുഴുവനും തെരഞ്ഞ് പിടിച്ചതാണ്. പല പല വനങ്ങൾ കടന്നതാണ്, മഴവെയിലുകൾ മുഴുക്കെ അറിഞ്ഞതാണ്, നട നട നടത്തം നിർത്തിടാതെ പൊരിവയിൽ അതിലരിച്ചിൽ പരക്കുവാണ്. ഇനി ഓടണോ? വേണോ? വേണ്ട. എന്നാ തൊണ്ടി മുതലായി വണ്ടിയിലോട്ട് കയറ്. കയറ് കയറ്. ഓയ് കേറടാ, ഇവിടെ നോക്കിക്കോ.